എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു അഡ്വഞ്ചറസ് വീഡിയോ ആണ്. നമ്മൾ മയിലാടംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി അറിയില്ല. പോകുന്ന വഴിക്ക് ആരോടെങ്കിലുമൊക്കെ നമുക്ക് വഴി ചോദിച്ച് ചോദിച്ച് പോകാം. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. നമ്മുടെ യാത്ര തുടങ്ങി. ഞാൻ ടൈം ലാപ്സിലാണ് പോകുന്നത് കാണിക്കുന്നത്. പോകേണ്ട റൂട്ട് ഏകദേശം അറിയാം, പക്ഷേ ആ മയിലാടന്മാർ എവിടെയായിട്ടാണ് വരുന്നതെന്ന് അറിയില്ല. അത് നമുക്ക് ചോദിച്ച് ചോദിച്ച് പോകാം. ഇല്ലാത്ത വ്യൂ ആണ്. ശരിക്കും വയനാട് പോയൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് റോഡ് പണിയെടുക്കുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് നേരെ പോകുമ്പോൾ അവിടെ ഒരു ഗേറ്റ് ഉണ്ടാവുമെന്നാണ്. ആ ഗേറ്റിൻ്റെ സൈഡിലൂടെ കയറി പോവാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോയി നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട്. ഇത് തന്നെയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. വേറൊരു വണ്ടിയൊന്നും ഇവിടെ കാണുന്നില്ല. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമുക്ക് പോയി നോക്കാം. ഇത് തന്നെയാണെന്ന് ഉറപ്പില്ല. നമുക്ക് പോയി നോക്കാം. ഗേറ്റ് അടച്ചിട്ട് അല്ല, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് അതുവഴി പോയി നോക്കാം. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. ഇത് തന്നെയാണോ? പോയി നോക്കാം. എന്തോ റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂന്ന് തോന്നുന്നു. മയിലാടം പാറയിലേക്കുള്ള റോഡ് തന്നെയാണോ എന്ന് ഉറപ്പില്ല. കുറച്ചും കൂടി അങ്ങോട്ട് പോയി നോക്കാം. ഇത് പണിയൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ പൊടിയൊക്കെ കുഴിച്ചിട്ട്. ഇതങ്ങ് മുകളിൽ വരെ ഈ റോഡുണ്ട്. നമുക്ക് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. വേറെ ആരെയും കാണുന്നില്ല. ഒരു വീടും ഒരു കാര്യങ്ങളും ഇല്ല. ചുറ്റും കാടാണ്. മുകളിലേക്ക് ഒരു റോഡുണ്ട് എന്നാണ് തോന്നുന്നു. ചുറ്റി ചുറ്റിയിട്ടാണ് റോഡ് പോകുന്നത്. ആ വിജനമായ വഴികൾ പോയി നോക്കാം. കുറച്ച് മുകളിലെത്തിയപ്പോഴുള്ള കാഴ്ചയാണിത്. ഇനി നമുക്ക് മുമ്പോട്ടേക്ക് പോയി നോക്കാം. ഇത് കുറേ കയറാനുണ്ട് എന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കുറേ കയറി. ഇനിയും ഉണ്ട് കുറേ കയറാനെന്ന് തോന്നുന്നു. തളർന്ന് കുറച്ച് വെള്ളം കുടിക്കണം. ആ പോകുന്നത് എൻ്റെ അനിയനാണ്. ഞാനും അവനും മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ ആരും കാണുന്നില്ല. ചെറുതായിട്ട് ചെവിയൊക്കെ അടയുന്ന പോലെ തോന്നുന്നുണ്ട്. ഇവിടെ രണ്ട് വഴികൾ കാണുന്നുണ്ട്. ഒന്നങ്ങോട്ടും ഒന്നിങ്ങോട്ടും. ഏത് വഴി പോകണമെന്ന് കൺഫ്യൂഷനിലാണ്. നമ്മൾ ഇതുവഴി പോയി നോക്കാം. ഇത് തന്നെയാണോ എന്ന് ഉറപ്പില്ല. എന്നാലും ഇതുവഴി പോയി നോക്കാം. ഇതെല്ലാം ഒരു ഊഹം വെച്ചിട്ടുള്ള പോക്കാണ്. നമുക്ക് കറക്റ്റ് വഴിയൊന്നും അറിയില്ല. നിങ്ങൾ മുകളിലെത്തിയപ്പോഴുള്ള കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് മുമ്പോട്ടേക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വഴി ഇവിടെ അവസാനിക്കുകയാണ്. മുകൾ
മുകളിലായിട്ടൊരു ബോർഡ് കാണുന്നുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം. മുകളിലേക്കൊരു ചെറിയ വഴി കാണുന്നുണ്ട്, ആ ബോർഡിൽ നിന്ന് എഴുതിയത് നമുക്ക് നോക്കാം. ബോർഡിൽ മയിലാടമ്പാറ വനപ്രദേശം എന്ന് എഴുതിയിട്ടുണ്ട്. മുകളിലേക്കൊരു വഴി കാണുന്നുണ്ട്, നമുക്ക് അതുവഴി പോയി നോക്കാം. ചെറിയൊരു വഴിയാണ്, ചുറ്റും കാടുകളാണ്, പിന്നെ ഇവിടെ ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണ്, ആളുകളെല്ലാം വരുന്നതാണെന്ന് തോന്നുന്നു. അങ്ങ് ദൂരെ ഒരു ചെറിയൊരു വ്യൂ കാണുന്നുണ്ട്, അങ്ങനെ വലിയ വഴിയൊന്നുമില്ല, ഫുള്ള് പാറകളിലാണ്. പോയി നോക്കാം, ചുറ്റും കാട്, ഇത് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. ഇവിടുത്തെ കിട്ടിലം വ്യൂ ആണ്. അപ്പോൾ ഇത് തന്നെയാണെന്ന് തോന്നുന്നു മയിലാടമ്പാറ. അങ്ങനെ നമ്മൾ അവസാനം എത്തിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് മയിലാടമ്പാറ, അവിടെ ഇരിക്കേണ്ട ആ ഒരു സംഭവമുണ്ട്. അങ്ങനെ നമ്മൾ മയിലാടമ്പാറയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ ഫുള്ള് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറെ ആരും ഇവിടെ കാണുന്നില്ല, ഞാനും അനിയനും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ചെറിയൊരു അഡ്വഞ്ചറസ് വീഡിയോ ആയിരുന്നു, നമുക്കൊരു വഴി പോലും അറിയില്ല. അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ അവസാനം മയിലാടമ്പാറയിൽ എത്തി. ഇനി ഇവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തരാം, ടൈം ലാപ്സ് എടുത്ത് കാണിച്ചു തരാം. ഇവിടുത്തെ കിടിലം വ്യൂ എല്ലാം ഞാൻ കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത ഒരിതാ ഫീലാണ്. നമ്മൾ ഉച്ച സമയത്താണ് വന്നത്, ഇപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ടാവും. നല്ല വെയിലാണ്, ചെറിയൊരു മഴ പെയ്തിനായിരുന്നു, ചെറിയൊരു ചാറ്റൽ മഴ പോലെ നമ്മൾ കരുതി പെട്ടെന്ന്. പക്ഷേ ആ മഴയൊക്കെ പോയി, ഇപ്പോൾ കിടിലാണ്. ഇപ്പോൾ കുറച്ച് ആളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ അനിയൻ, നമ്മൾ രണ്ടുപേരുമാണ് വന്നത്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു കിടിലം സ്ഥലമാണ്. കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വരുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം, വല്ല സേഫ്റ്റി കാര്യങ്ങളൊന്നും ഇല്ല, ഫുള്ള് ഓപ്പണാണ്. വഴുതി താഴെ പോയാൽ പോയതാണ്, അതുകൊണ്ട് കുട്ടികളെയൊക്കെ കൂട്ടി വരുമ്പോൾ സൂക്ഷിക്കണം. ഇപ്പോൾ സമയം ഏകദേശം 4:30 ആകാനായി. അപ്പോൾ നമ്മൾ പതിയെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇനി നമ്മൾ വന്ന വഴിയെല്ലാം നമുക്ക് ചുറ്റി താഴേക്ക് പോകണം. നമ്മുടെ സ്കൂട്ടി അങ്ങ് താഴെയാണുള്ളത്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്, കിടിലം സ്ഥലമാണ്. അപ്പോൾ പിന്നെ ദിവസം ഒരിക്കലും കൂടി വരണം. അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങുന്നത് ഫുൾ എടുക്കുന്നില്ല. ഇനി വഴിയൊന്നും മറക്കില്ല, വഴിയൊക്കെ പഠിച്ചു. നമ്മൾ വന്ന വഴി തന്നെ താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ബോർഡ് ഇവിടെ കാണും, ഈ ബോർഡ് ഓർത്ത് വെക്കണം. ഈ ബോർഡ് കണ്ടാൽ പിന്നെ ഒന്നും നോക്കണ്ട, നേരെ അങ്ങ് പോയാൽ മതി. അപ്പം താഴെ പോകുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വീണ്ടും നമ്മൾ ചുറ്റി ചുറ്റി നമ്മൾ ആ ഗേറ്റിൻ്റെ അടുത്തെത്തി. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. അതാ നമ്മുടെ സ്കൂട്ടി അവിടെയുണ്ട്, പിന്നെ കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെയാണ് നമ്മൾ മുകളിൽ അവിടെ കണ്ടത്. ഈ ഒരു ഗേറ്റ് ഓർത്ത് വെക്കണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. കേൾക്കുന്നുണ്ടോ?